തെറ്റ് ചെയ്തിട്ട് പിന്നെ അതിനെ തിരുത്താൻ നോക്കുമ്പോ നഷ്ടങ്ങൾ മാത്രം സംഭവിക്കുന്നതാ മോളുടെ ജീവിതം. ശരിയാ രോഹിണി, അതുകൊണ്ട് ചെയ്യേണ്ടതൊക്കെ പെട്ടെന്ന് ചെയ്യണം. ഞാൻ ഇന്നലെ ശരത്ത് ഒരു വലിയ തിരയിൽ പോട്ട് കടലിലേക്ക് പോകുന്നതായിട്ട് സ്വപ്നം കണ്ട്. അവനെന്തോ ആപത്ത് വരാൻ പോവുകയാണ്. മോള് നോക്കിക്കോ. പാപ്പാ, മോനായിനിയോ? എവിടെ പോയതാ? വെറുതെ മാർക്കറ്റിലൊന്ന് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, പിന്നെ നടക്കാന്നങ്ങ് വിചാരിച്ചു. അത്യാവശ്യം സൂക്കേടൊക്കെ ഉണ്ടേ, അതിനെ കൊണ്ട് പരമാവധി അങ്ങോട്ട് നടക്കൂ. മോനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഉമ്മാക്ക് ഇങ്ങോട്ട് വരാൻ വലിയ താല്പര്യം. ആൾ ഉടനെ എത്തൂ. എല്ലാരും ഒരു ഞെട്ടല്ല മോന്റെ കഥകളൊക്കെ അറിഞ്ഞപ്പോ. എന്നാലും ഒരു കല്യാണം കഴിച്ചോണ്ട് കിട്ടിയ ഒരു അടിയേ. ഇനിയിപ്പോ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ പാപ്പ. എന്തായാലും തട്ടുകടയിലെ ഭക്ഷണം എല്ലാവർക്കും പെരുത്ത് ഇഷ്ടപ്പെട്ടു. അത് കേൾക്കുന്നത് എന്റെ തൃപ്തി. ബാങ്ക് ജീവനക്കാരിൽ നിന്നും തട്ടുകടക്കാരനായെങ്കിലും വിഷമയില്ല പാപ്പ. അവിടെയും ഞാനൊരു വിജയം തന്നെയാണ്. നല്ല വരുമാനമുണ്ട് ബാങ്കിൽ നിന്നും കിട്ടുന്നതിനെക്കാളും. ഏതായാലും പാപ്പ കേറ്, ഞാൻ അവിടേക്ക് വരണമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. എല്ലാരെയും ഒന്ന് കാണണം. രഹനമോളെയും ഉമ്മയും പിന്നെ രഹനമോളുടെ കെട്ടിയോനെയും. അത് നന്നായി. രഹനമോളും ഐശ്വൊക്കെ മോനെ കണ്ടെന്നറിഞ്ഞപ്പോതല് കാണാൻ കാത്തിരിക്കേനി. നമ്മളെ പുയ്യാപ്പഴനെ മോൻ ഉറപ്പായിട്ട് ഒന്ന് പരിചയപ്പെടണം. ഓ നമ്മളെ മോളെ ഭാഗ്യ, അത്രയ്ക്ക് നല്ലോരാ. ഇതാണ് നമ്മളെ പുയ്യാപ്പഴന്റെ പോരാ. നമ്മേ നാശം. കേറി ബാബോനെ. മോളെ രഹന, ആയിഷ, ഇതാരാ വന്നത് നോക്കിയ. ഇതാരാ? നന്ദ സാറോ, കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞിന്. നമ്മളെ രക്ഷകനായിരുന്നു ഒരു സമയത്ത്, ഇപ്പം ബാങ്ക് മാനേജരായിട്ട് ഇരിക്കുന്ന കരുതി ആളെ കണ്ടത് മറ്റൊരവസ്ഥയിലാ. ഇനിയിപ്പൊ അതേ പറ്റിയൊന്നും പറയണ്ട പാപ്പ. നന്ദേട്ടാ. നീ എന്നും വലിയ കുട്ടിയായി പോയല്ലോ. പിന്നെ അന്റെ വിരലമ്മ തൂങ്ങി നടന്ന ആ ചെറിയ കുട്ടി തന്നെയാ ഓളിപ്പോഴും വിചാരിച്ച. ഉമ്മ എപ്പോഴും പറയുന്നു സാറിന്റെ കാര്യം. എന്ന് വെച്ചാ ഉമ്മ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ചിട്ട് സാറ് ഭയങ്കര പുകഴ്ത്തലായിരുന്നല്ലോ. അങ്ങനെ പുകഴ്ത്തുന്നതിലും കാര്യമുണ്ട്. അതുപോലെ ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഞാൻ എവിടുന്നും കഴിച്ചിട്ടില്ല. ആഹാരം വച്ചാ മാത്രം പോരാ, വിളമ്പി കൊടുക്കുമ്പോ കഴിക്കുന്ന ആൾക്കൊരു തൃപ്തി കിട്ടണം. അതായിരുന്നു ഉമ്മമ്മയുടെ രീതി. സത്യം പറഞ്ഞ ഞാനൊരു തട്ടുകട തുടങ്ങിയപ്പോഴും അത് തന്നെയായിരുന്നു ഫോളോ ചെയ്തത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പണം വാങ്ങുന്ന പരിപാടിയില്ല, കഴിക്കുന്നവർക്ക് പൂർണ്ണ തൃപ്തി കിട്ടണം. മോള് പോയി പുയ്യാപ്പളിനെ വിളിച്ചുണ്ട്. ഷാജഹാനെ നന്ദമ്മോ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, പരിചയപ്പെട്ടിരിക്കേണ്ട ആളാ നമ്മളെ പുയ്യാപ്പള. പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടാളും തിരുവനന്തപുരത്തരാകുമ്പോ. ഓന്റെ ഉമ്മാക്ക് തീരെ വയ്യേനും. ആ സമയത്താ ഞങ്ങളെല്ലാരും ഇങ്ങോട്ട് പോന്നെ. ഇപ്പോ സൂപ്പിട്ട് വരണുണ്ട്, അതുകൊണ്ട് ഉടനെ അങ്ങ് തിരിച്ചു പോവും. പിന്നെ ഉമ്മാക്ക് ഈ നാട് കാണണമെന്ന് വലിയ ആഗ്രഹം.
അതിനെ കൊണ്ട് ഉമ്മയും കൂടി വന്നിട്ടേ നമ്മൾ തിരിച്ചു പോകുള്ളൂ. അയ്യോ, എക്കനെ അവിടെ ഞാൻ കാണുന്നില്ല. ഓനകത്തുണ്ടേനല്ലോ, പിന്നെ എവിടെ പോയേ? പുറത്തെങ്ങാനും പോയിട്ടുണ്ടാവോ? എന്തായാലും മോൻ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. അങ്ങോട്ട് കൊണ്ടക്ക്. സ്നേഹിച്ച ഒരാളെ അങ്ങ് കല്യാണം കഴിച്ചു, ഞങ്ങളാരെ അറിയിക്കാതല്ലേ? എന്താണ് അവിടെ പരിപാടി? അവളവിടെ എടോ, അകത്തൊരു പാമ്പ് കയറി. പാമ്പേടിക്കും. പാമ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു മുട്ടാളനെയാ. എടോ, എന്റെ അളിയൻ എന്ന് പറയുന്നവൻ അകത്ത് വന്നിരിപ്പുണ്ട്. ആ തട്ടുകട നന്ദൻ. ഭഗവാനെ കുഴഞ്ഞല്ല, അവൻ എങ്ങനെ കയറി? അതൊന്നും എനിക്കറിയത്തില്ല. ഇനി എന്നെ തിരക്ക് വന്നാണോന്നും അറിയത്തില്ല. അവൻ എന്നെ കണ്ടാലും പ്രശ്നമാണല്ലോ. നാടൻ കഴിഞ്ഞിട്ട് വരുമ്പോ അവന്റെ തട്ടുകട കയറി ഞാനും ശുഭയൊക്കെ എന്തെങ്കിലും കഴിക്കണതാ. മോശം പറയരുതല്ലോ, നല്ല ഭക്ഷണം. എടൂ, അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ഓ ഷോ, പിടിക്കപ്പെട്ട് കഴിഞ്ഞാലേ അവന്റെ ഒരു കൈക്കില്ല. നീ അറിയാവൂ, കീരിക്കാടൻ ജോസ് ഉൾപ്പെടെ അവനേക്കാളും സൈസുള്ളവരെയൊക്കെ കണ്ടവനെ ഞാൻ. എനിക്ക് അതൊന്നും പ്രശ്നമല്ല, പക്ഷെ പിടിക്കപ്പെടാൻ പാടില്ല. അവൻ എന്തിനാ വന്നത്? ഞാൻ തിരക്കിട്ട് വരാം. എടൂ, തന്നെ പരിചയമുണ്ടെന്നല്ലേ പറഞ്ഞ്, പിന്നെ എന്തിനാ താൻ അങ്ങോട്ട് പോകുന്നേ? പറഞ്ഞ പോലെ അത് ശരിയാണല്ല. നീ ഇവിടെ നിൽക്കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച് പുഴയെ കുളിക്കുന്ന ഏതെങ്കിലും പെണ്ണുങ്ങളെ നോക്കിയൊക്കെയാണെന്ന്. പുഴ ഇത് ശരാ, ഇപ്പൊ വലിയ പുഴയൊന്നുമില്ലല്ലോ. മനുഷ്യര് വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് എല്ലാം ഈ സൈസായില്ലേ. ഓ ഷെടോ, ഞാൻ ജീവൻ പോയി നിൽക്കുക, ഇതുപോലുള്ള സംസാരങ്ങളുമായിട്ട് വരല്ലേ. ഓ ഷെടാ, അവൻ ജിമ്മിലൊക്കെ പോയിട്ട് മസിലൊക്കെ പെരുപ്പിച്ച് നിൽക്കുന്നവനാ. ഐഷയുടെ കാര്യം ഓർക്കുമ്പോ എനിക്കൊരു പേടി പോലെ. ഹാജിറക്കില്ലാത്ത പേടി തനിക്ക് എന്തിനാണോ? അവനൊരു പേങ്ങൻ, അതുപോലെയാണോ ഞാൻ? എന്റെ കൽബിൽ ഇപ്പൊ അവള് മാത്രമേ ഉള്ളൂ. ആ വന്നവൻ പിടിച്ചു കഴിഞ്ഞാലേ കൽബൊക്കെ ഇടിച്ച് പോകട്ടെ, അതോടെ തീരും ഈ നാടകം. കൈക്കുമോനെ എല്ലാം ഇവിടെ ഉണ്ടാക്കിയതാ. കൈക്കുതന്നെ. എവിടെ നിന്റെ ആള്? അകത്തുണ്ടായിരുന്നതാ, എങ്ങോട്ട് പോയോ എന്തോ. പാപ്പാ, മോൻ അന്വേഷിച്ച ഒരാളെത്തി. നന്ദനോ? എന്തൊക്കെയുണ്ട് നവാസ്ക? കെട്ടിയോളും ഉമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ? അത് ജമ്മത്ത് തീരൂല, രണ്ടാളും എപ്പോഴും കീരിയും പമ്പും പോലാ. ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അവിടെ വന്നപ്പോ ഉമ്മ ആ കൊച്ചിനെ ആട്ടി വിട്ടത്. എന്റെ മുന്നിൽ വെച്ചായതുകൊണ്ട് വിളറി വെളുത്ത അന്ന് ആള് പോയത്. എന്റെ ഉമ്മോ, അന്ന് ഞാൻ അനുഭവിച്ച ടെൻഷൻ നന്ദന് പറഞ്ഞാ മനസ്സിലാവത്തില്ല. അതുപോലെ കെട്ടിയവൾ എന്നെ ഇട്ട് പൊരിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും ഉമ്മമാരുടെ സ്വഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടം. പരിസരം നോക്കാതെ ഓരോന്നൊക്കെ പറയുമെങ്കിലും പറയുന്നതൊക്കെ നല്ല കാര്യങ്ങൾ മാത്രം. അല്ലെങ്കിലും പഴമക്കാരൊക്കെ നല്ലവരായിരുന്നു മോനെ, പുതിയ തലമുറക്കാ സ്വാർത്ഥത അത്യാഗ്രഹമൊക്കെ കൂടിപ്പോയത്. എല്ലാവർക്കും അവനവന്റെ കാര്യം മാത്രം. ഇവനുകൊണ്ട് അത്യാവശ്യം പറഞ്ഞ സ്വഭാവമൊക്കെ ഓ ആകെയുള്ള ഒരു സമാധാനം നമ്മളെ പുയ്യാപ്പിളേ. ഓൻ എല്ലാരോടും പെരുത്ത് സ്നേഹ, ആരോടും വെറുപ്പില്ല. ഒന്ന് നോക്കുമോളെ ഷാജാൻ എടി പോയെന്ന്? വേണ്ട, ഇനി വരുമ്പോ കാണാം. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. പൊട്ടടി മോളെ, നല്ലൊരു ലൈഫ് കിട്ടിയതിൽ സന്തോഷം. പൊരുത്തക്കേടുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോണം. ബാപ്പയും ഉമ്മയും അങ്ങ് പോയി കഴിയുമ്പോ ജീവിക്കേണ്ടത് നിങ്ങളല്ലേ. എന്റെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ ഉൾക്കൊണ്ട ഞാൻ ഈ പറയുന്നത്. ശരിയെന്നാ. ഇതിനകത്തുണ്ടായിരുന്ന ഇക്ക ഇത് എങ്ങോട്ട് പോയതാ? അതാ ഞാനും ആലോചിക്കുന്നത്.
ആത്തുണ്ടേനു പുറത്തോട്ട് പോയിച്ചുമില്ല. എന്ത് ചെടിയാ നിറച്ച മുള്ളാണല്ല, ഇതൊക്കെ വലിച്ചു കുറിച്ചാൽ ഞാൻ ചട്ടിയിൽ തെങ്ങ് ഇടാൻ പാടില്ലേ? രണ്ട് തേങ്ങകളും കിട്ടിയാനെ ബോധമില്ലാത്ത ആൾക്കാർ. ഇക്കനെ കണ്ടായിരുന്നു ബാപ്പ. പിന്നെ ഇക്ക പറമ്പില് പാക്ക് കുഴിച്ചിടുന്നുണ്ട്. പാക്കോ? ആ അടയ്ക്ക. ഇടയ്ക്കിടയ്ക്ക് അവനെ അടയ്ക്ക കുഴിച്ചിടും. ചില നേരത്ത് കശുവണ്ടി ആയിരിക്കും കുഴിച്ചിടുന്നത്. കുഴിച്ചിടണോന്ന് വിചാരിച്ചാ അത് കുഴിച്ചിട്ടിട്ട് അവൻ ഉറക്കം വരുത്തുള്ളൂ. ഒരുപാട് നേരം നന്ദൻ കാത്തിരുന്നായിരുന്നു. നന്ദനാ? ആരാ നന്ദൻ? ഞങ്ങളുടെ കുടുംബമായിട്ട് നല്ല അടുപ്പുള്ള ഒരു പയ്യനാ. ദേ കൂടുതൽ അടുപ്പൊന്നും വേണ്ടട്ടാ, അതും അന്യജാതിക്കാരായിട്ട്. നന്ദൻ മോൾക്ക് മോളുടെ ആങ്ങളെ പോലെയാ. ഐഷക്ക് ആങ്ങളെ പോലെയാണെ അച്ഛനെ പോലെയാണ്? ഞാൻ വിശ്വസിക്കാൻ മിടുക്കനാ, അതുകൊണ്ട് വിശ്വസിക്കാം. ബാപ്പെന്തെങ്ങനെ? ആ ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം തിരിച്ച് എന്നോട് ചോദിക്കണം. ശരിക്കും എന്താ കുട്ടികളെ നിങ്ങൾ ഇങ്ങനെയായി പോയത്? പുറത്തുള്ള ആണിനെയും പെണ്ണിനെയും ഉള്ളിലിരുത്തി സൽക്കരിക്കരുത്. വീടിനകത്തുള്ളവരെ എത്ര വേണമെങ്കിലും സൽക്കരിക്കാം, അത് രണ്ടുപേരുടെയും മനസ്സിലുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഐഷയുടെ. അവൻ പാക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞോ എന്തോ. കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മുളച്ചേ മടങ്ങും, അതാണ് പ്രകൃതം. അയാൾക്ക് തലക്കെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്നാലും പുയ്യാപ്പിള ദേടെ പോയടാ. അതാ ഞാനും ആലോചിക്കുന്നേ. ഇക്ക പറമ്പിലുണ്ടായിരുന്നു, ദേ വരുന്നു. ഒരാള് കാത്തി കാത്തിരുന്ന് മുഷിഞ്ഞിട്ടാ പോയത്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു നന്ദേട്ടനെ കുറിച്ച്? ആള് തന്നെ. അയ്യോ, നിങ്ങള് തിരുവനന്തപുരത്തുകാര് പരിചയപ്പെടേണ്ട ആൾക്കാരായതുകൊണ്ടാ ഓനെ നമ്മൾ ഒരുപാട് നേരം ഇവിടെ പിടിച്ചിരുത്തിയേ. അതിനിടയ്ക്ക് അടക്ക കുഴിച്ചിടാൻ പോയോ? അല്ല, അടക്ക കുഴിച്ചിടാൻ പോയെന്നാണല്ലോ ഇക്കന്റെ ബാപ്പ പറഞ്ഞേ. അടക്കയല്ല, പിന്നെ അടക്കാമരാണോ മോനെ? അത് കുറച്ച് പയറ് വിത്തിരിപ്പുണ്ടായിരുന്നു, അത് പാകാനാ. പിന്നെ കുറച്ചിനി പടവലും കുമ്പളവും ഈ മത്തനും ഒക്കെ നടാനുണ്ട്. വീട്ടിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറി കഴിക്കുന്നതാ നല്ലത് അല്ലേ ബാബ? പിന്നെ അല്ലാണ്ട് രസമില്ലാത്ത കഴിക്കാനോ? എന്നാലും നന്ദേട്ടനൊന്നും കാണാൻ പറ്റില്ലല്ലോ. വിഷമിക്കേണ്ട മോളെ, മോൾ ഇന്ന് എന്നെ പുയ്യാപ്പിളേനെയും കൂട്ടി നന്ദമോനെ പൊരേലേക്ക് പോയിക്കോ. അല്ല, അതിപ്പോ വേറൊരു ദിവസം പോയാ പോരെ. എനിക്ക് ഈ പരിചയമില്ലാത്തവരുടെ വീട്ടിലേക്കൊക്കെ പോകുന്നത് വലിയ ബുദ്ധിമുട്ടാ. അയ്യോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, നമ്മളെ പൊരു പോലെ തന്നെയല്ലേ, പാവങ്ങളാ. എന്നാലും ഇന്ന് വേണ്ട, ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് പോണോക്ക. പിന്നെ പിന്നെ അത് ഉറപ്പായിട്ടും പോണം. എന്നിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിട്ടും ആളെ കാണാൻ പറ്റിയില്ലല്ലോ. പരിചയപ്പെടേണ്ട ആളാ, ഏതാണ്ട് എന്റെ സ്വഭാവം പോലെ തന്നെയാ ഓനും, അത്രക്ക് ശുദ്ധനാ. ഉമ്മുമ്മയ്ക്ക് നന്ദൻ സാറെന്ന് വെച്ച ജീവനായിരുന്നു. ആദ്യം ഒരു വാട വീട്ടിലായിരുന്നു താമസമെങ്കിലും പിന്നെ ഞങ്ങള് സാറിന് ഒരു മുറി ഒഴിച്ചിട്ട് കൊടുത്തു. അപ്പൊ തന്നെ അറിയാലോ സാറും ഞങ്ങളുടെ കുടുംബവും തമ്മിലുള്ള ബന്ധം. ഞാൻ പറഞ്ഞല്ലോ മോനെ, വലിയൊരു ബിസിനസ് തുടങ്ങി കടം കയറി എല്ലാം ജപ്തിയായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു വന്നപ്പോളാ പടച്ചോന്റെ കൃപ കൊണ്ട് ഓൻ വന്നു. പിന്നെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് എല്ലാം ചെയ്തു തന്നു. അത് ജന്മം മറക്കാൻ പറ്റൂല. എന്നിട്ട് ഓൻ അവസാനം കിട്ടിയതോ ഉള്ള പണിയും പോയി, ഇപ്പൊ തട്ടുകട നടത്തി ജീവിക്കുക. അയ്യോ, അതൊരു വലിയ വീഴ്ചയാണല്ലോ ബാബാ. ഏതായാലും എത്രയും പെട്ടെന്ന് എന്നെ പരിചയപ്പെടണം. ഇപ്പഴങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ, ഞാൻ വിളിക്കണോ? വേണ വേണ വേണ, പോയ ആളെ തിരിച്ചു വിളിക്കണ്ട. എന്നാലും ഒരാൾ ഇങ്ങനെയൊക്കെ വീഴുവോ? നവാസേ. എന്താ ബാപ്പാ? നമ്മളെ പുയ്യാപ്പിള കൃഷി ഇറക്കാ സമർത്ഥന. ഈ ഒരു കാര്യം ചെയ്യി, ഓന് കുറച്ച് ചേമ്പിന്റെ വിത്തു, ചേനേന്റെ വിത്തു, കേങ്ങിന്റെ വിത്തു, കണ്ടി കേങ്ങിന്റെ വിത്തു ഒക്കെ ആയിട്ട് ഇറക്കിക്കൊട്. ഓനത് കുഴിച്ചിട്ട് കൃഷി തുടങ്ങട്ടെ. ശരി പാപ്പ. ഇത് കുടിക്ക, ചുക്ക് കാപ്പിയാ. വയ്യ മോളെ, അവശത വന്നതുകൊണ്ടായിരിക്കും ജോസൂട്ടിനെ ഒന്ന് കാണണമെന്ന് തോന്നുക. അതിനെന്താ അമ്മച്ചേ, നമുക്ക് പോവാല്ലോ. അവനെ കണ്ടിട്ട് വന്നാലും സൂക്കേട് കൂടും. എങ്കിലും നാളെ അങ്ങ് കണ്ണടഞ്ഞാ
അവനെ അവസാനമായൊന്ന് കണ്ടുന്ന് സമാധാനിക്കാലോ. അങ്ങനെ അമ്മച്ചിക്ക് പെട്ടെന്നൊന്നും സംഭവിക്കില്ല. ശരി, മാതാവിന്റെ കൃപ കൊണ്ടൊന്നും സംഭവിച്ചില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മോള് എല്ലാം ശാന്തമാവുകയും ശരത്തിനെ അടിച്ചു കളയുകയും ചെയ്ത പിന്നെ ഇവിടെ വന്ന് താമസിക്കോ? ലച്ചുമോള് ഇനി അതിന് സമ്മതിക്കില്ല അമ്മച്ചി. ശരത്തിന്റെ കഥ അറിഞ്ഞാലും ലച്ചുമോള് സമ്മതിക്കില്ലേ? അതിന് മോള് കുറച്ചുകൂടി വളരണം, മോൾക്ക് കുറച്ചുകൂടി ബോധം വരണം. ഇപ്പൊ തന്നെ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ശരത്ത് നിയമത്തിന്റെ പിടിയിലായാൽ മോൾക്കത് താങ്ങാൻ പറ്റില്ല. അച്ഛനെ കാണാതെ മോള് ചിലപ്പോ ആശുപത്രിയിലാവും. സ്നേഹിക്കുന്നവരുടെ ചങ്കു പറിച്ചെടുക്കാൻ അവൻ അറിയാം, ചോര കുടിക്കാൻ അറിയാം. അത് കുഞ്ഞുങ്ങളുടേതായാലും മുതിർന്നവരുടേതായാലും ശരി. അമ്മച്ചി വാ, നമുക്ക് പോവാം. അവൻ ഏതുപോലത്തിലായിരിക്കും എന്തോ. വാ, ഡ്രസ് മാറിയിട്ട് പോവാം. വാ. പലതും കഴിക്കാനും കുടിക്കാനും ഒക്കെ കിട്ടുന്നുണ്ടോ മോനെ? ജയിലിലുള്ളവരൊക്കെ പിന്നെ പട്ടിണി കിടക്കണം. കൊലപാതകങ്ങളും പിടിച്ചുപറിക്കാരും ഗുണ്ടകളും ഒക്കെ കൂടെ ശല്യം വല്ലതും ഉണ്ടോ മോനെ? അവരൊക്കെ എന്നെ അതിലും വലിയ ഭീകരനായിട്ടാ കാണുന്നത്. എന്ന് വെച്ച വിവാഹിയാവാൻ പോകുന്നൊരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്കാരം ചെയ്ത് കൊന്നവനല്ല ഞാൻ. എല്ലാം സഹിക്കാം, തൂക്ക് കയറി കഴുത്തിൽ വീണ ചിരിച്ചുകൊണ്ട് നിൽക്കാം. അതറിയിക്കുന്നു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. എന്നാ കള്ള കേസിൽ കുടുക്കി സമൂഹത്തിന്റെ മുന്നിൽ ഒരു കൊടും കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വരുന്നത് സഹിക്കാവുന്നതിനപ്പുറ. സാറ് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഒരു തെളിവും ഇല്ലാതായി പോയല്ലോ. ഒരു പോലീസ് ഓഫീസർ ആത്മാർത്ഥമായിട്ട് വിചാരിച്ച ഏത് നിരപരാധിയും പ്രതിയാക്കാൻ പറ്റും. പിന്നീട് വിധി അനുകൂലമായിരിക്കും എങ്കിലും കുറച്ചു നാളെങ്കിലും ചെയ്യാത്ത കുറ്റത്തിന് അപമാനം സഹിക്കേണ്ടി വരുന്നത് ജീവനുള്ള ഒരാളെ കത്തിക്കുന്നതിന് തുല്യ. ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വകുപ്പുണ്ടോ മോനെ? ഏത് വക്കീലിനെ വേണേലും അമ്മച്ചി പോയി കാണാം, എത്ര കാശ് വേണേലും മുടക്കാം. എങ്ങനെയെങ്കിലും മോനെതിരെ കോടതി വിധി വരാതിരുന്നാ മതി. അകത്ത് കിടക്കുന്നവരെക്കാൾ ക്രിമിനലുകളാ പുറത്ത്, നന്ദിയില്ലാത്തവരാ. രാവും പകലും വീട് കാക്കുന്ന നായ്ക്ക് പേയാണെന്നും പറഞ്ഞ് വിഷം കൊടുത്ത് കൊല്ലുന്ന ഇനങ്ങളാ. അങ്ങനെയുള്ളപ്പോ ജയില് തന്നെയല്ലേ അമ്മച്ച നല്ലത്? പിന്നെ ഞാൻ എന്തിനാ മോനെ പുറത്ത് ജീവിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഞാനും അങ്ങ് മരിക്കാം. നമ്മുടെ ജോൺ മോനൊപ്പം ഞാനും അങ്ങ് പോവാം. എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഞാനും അങ്ങ് മരിക്കാം. നമ്മുടെ ജോൺ മോനൊപ്പം ഞാനും അങ്ങ് പോവാം. ഇത്രയൊക്കെ ആയി സാറേ, നല്ലത് ചെയ്തിട്ടും നമുക്കൊക്കെ നരകം തന്നെ. എന്നും രാഖിമോളുടെ മരണശേഷം മരിച്ച വീടാ എന്റേത്. ഇപ്പൊ എല്ലാവരും അരികിലുണ്ട്, പക്ഷെ അന്നിയെ പോലെയാ കഴിയുന്നത്. സ്വന്തം മോള് പോലും അമ്മയെ ശത്രുവായിട്ട് കാണുക. എനിക്കും തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ അങ്ങ് മരിക്കുന്നത് തന്നെയാ നല്ലതെന്ന്. എങ്കിലും ഇപ്പോഴൊരു വാശിയുണ്ട് സാറേ, ഇതിനൊക്കെ നിമിത്തമായവര് കിടന്ന് പൊളയണം. ആ കാഴ്ച നേരിൽ കാണണം എനിക്ക്. മനസ്സാക്ഷി ഇല്ലാത്തവന് എന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിലും ദയനീയമായ സ്ഥിതി വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. ആത്മാഭിമാനം ഇല്ലാത്തവന്റെ ആത്മാവിന് അതൊന്നും തട്ടില്ല, ഏശില്ല. അത് നേര എന്ത് ചെയ്യാനാ? തള്ളിക്കളയേണ്ടവനെയൊക്കെ അടുത്ത് നിർത്തിയിരിക്കുക. ഇപ്പോഴും അത് തുടരുക. ഇനി അവനെ പെട്ടെന്ന് തൂത്തുകളയാൻ പറ്റില്ല അമ്മച്ചി. അവൻ ചെയ്യുന്ന പോലെ നയപരമായി അവനെ കൊടുക്കുക രക്ഷയുള്ളൂ. നയപരമായി കൊടുക്കും, അത് കുറെ കണ്ട്. നമ്മളൊക്കെ കർത്താവിന് നിരക്കാത്തത് ചെയ്യരുതെന്ന് നിർബന്ധമുള്ളവരാ. എന്നാ അങ്ങനെയല്ലാത്തവരെ അറിഞ്ഞു തുടങ്ങുമ്പം മാറ്റി നിർത്തുകയാ വേണ്ടത്. ആ, ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. താൻ സൂക്ഷിക്കണം, താൻ മരിച്ചാലിപ്പോ വീട്ടിലുള്ളവർക്ക് പോലും അധികം സങ്കടം ഉണ്ടാവാത്ത സമയ. അവൻ കൊല്ലാൻ ശ്രമിക്കും,
മരിക്കാതെ നിന്ന് പൊരുതാൻ കഴിയുമെങ്കിൽ മാത്രമേ അവിടെ നിൽക്കാവൂ. അല്ലെങ്കിൽ എനിക്കും അമ്മച്ചിക്കും വീണ്ടും കരയേണ്ടി വരും. അമ്മച്ചി സങ്കടപ്പെടണ്ട, എല്ലാം അനുഭവിച്ചു കഴിഞ്ഞില്ലേ, ഇനി ഇതിനപ്പുറം ഒന്നും വരാനില്ല. വാ മോളെ പോവാ. അവനെ കണ്ടേച്ചു പോകുമ്പം നെഞ്ചിനകത്തൊരു പിടച്ചില്ല മോളെ, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ സാറിങ്ങി വരുമല്ലോ. എന്നാലും എന്റെ മോൻ ജയിൽ പുള്ളിയായല്ലോ. ഓട്ടോ കേറിക്ക ഉള്ളൂര്. ബലമായ സംശയം, രാഖിയുടെ കൊലപാതകത്തിൽ ശരത്തേടിന്റെ പങ്കുണ്ടെന്ന്. ഇനി ജോസിനെ നന്ദൻ വിശ്വസിച്ചു പോയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നയനെ തന്നെയായിരിക്കും, പിന്നെ എന്നെ. മനുഷ്യന്റെ രൂപവും മൃഗത്തിന്റെ മനസ്സുള്ള ചിലരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്.